എന്താണെന്ന് ഇവരോട് തന്നെ ചോദിക്ക്. പ്രകാശ് റിലാക്സ്, എല്ലാം ഞാൻ അറിഞ്ഞു. സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. റിലാക്സ്, വരൂ. കമോൺ ശ്രീ പ്രകാശ്, എന്റെ സ്ഥാപനങ്ങളുടെ ലീഗൽ അഡ്വൈസർ എന്നതിനേക്കാൾ ഉപരി പ്രകാശ് എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാണ്. എങ്ങു നിന്നോ വന്ന ഒരു പെണ്ണിന് വേണ്ടി നമ്മുടെ ബന്ധം. എങ്ങു നിന്നോ വന്ന പെണ്ണൊന്നുമല്ല, ഗീത എന്റെ പെങ്ങളാ. ഷീസ് മൈ സിസ്റ്റർ. പെങ്ങൾ എന്ന് പറയണ്ട, പെങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ മതി. സാർ, നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാം എനിക്കറിയാം. നടക്കാൻ പാടില്ലാത്താണ് നടന്നത്. ചെറുപ്പമല്ലേ, ചില ദുർബല നിമിഷങ്ങളിൽ ആരായിരുന്നാലും. സാർ, ഈ സംഭവം ഒരു നിർഭാഗ്യകരമായ അപകടമാണ്. ആൻ അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ്. അപകടങ്ങളിൽ വിക്ടിംസ് ആകുന്നവർക്ക് സാധാരണ ഗതിയിൽ എന്താണ് കിട്ടുക? നഷ്ടപരിഹാരം. പ്രകാശ് പറഞ്ഞോളൂ, എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത്. ഓക്കെ, ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാണ്. വളരെ ന്യായമായ ഒരു ആവശ്യം. വൺ റീസണബിൾ ഡിമാൻഡ്. മോഹൻ ഗീതയെ വിവാഹം കഴിക്കണം. അതല്ല പ്രകാശ്, അതിപ്പോ മിനിസ്റ്ററുടെ മകളുമായിട്ടുള്ള ഒരു പ്രപ്പോസൽ ഒക്കെ ശരിയായിരിക്കുകയാണ്. അതൊരു പ്രപ്പോസൽ മാത്രമാണ്, ഇതൊരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നമാണ്. അല്പം കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പറയൂ പ്രകാശ്. എന്താ, അവർക്ക് കാശില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം? സി, എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ അവളുടെ പേരിൽ എഴുതി വെക്കാം. എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. പറയൂ, ഹൗ മച്ച് ഡു യു വാണ്ട്? വെരി സോറി പ്രകാശ്, ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെന്ന് ചോദിച്ചോളൂ. ഇതിൽ കുറഞ്ഞുള്ള ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. നിങ്ങൾ പറയുന്ന കോംപ്രമൈസ് എനിക്ക് സ്വീകാര്യവുമല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. മിസ്റ്റർ കൈമൾ, വി ആർ പാർട്ടിങ് അവർ വേസ് ഹിയർ. ചതഞ്ഞ പാമ്പിനെ കൊല്ലണ്ടെന്ന് കരുതിയ. മാത്രമല്ല, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, എന്റെ പെങ്ങടെ കഴുത്തി താലി കെട്ടാൻ. മോക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഇനിയിപ്പോ കോടതി കേസും കൂടെ കൊടുത്തത് അത് വേണോ? ശ്യാം, വേണം, തീർച്ചയായും വേണം. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വഴി എന്ന നിലയ്ക്കാണ് ഞാൻ മോഹനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്. വിക്ടംസിനെ ചോദ്യം ചെയ്ത് പരിഹാസ കഥാപാത്രങ്ങളാക്കിയ ചരിത്രമാണ് ഇത്തരം കേസുകൾക്കെല്ലാം ഉള്ളത്. നീതി ലഭിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ടാവും ശ്യാം? ആഷേ, ഇത്തരം കേസുകളിൽ പ്രതിക്ക് ജീവപര്യന്തം വരെ ലഭിക്കാം. പക്ഷേ ഈ കേസിൽ മോഹന് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയല്ല എന്റെ ഉദ്ദേശം. ഞാൻ ഈ കേസ് ഫൈറ്റ് ചെയ്താൽ 100% വിജയിക്കുമെന്ന് കൈമലിനറിയാം. അതുകൊണ്ട് നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഒത്തുതീർപ്പിന് വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ അല്പം വൈകിയാണെങ്കിലും മോഹനെ കൊണ്ടുതന്നെ ഗീതയെ വിവാഹം കഴിപ്പിക്കാമെന്ന എന്റെ കണക്കൂട്ടൽ. അതുകൊണ്ട് ഈ കേസ് ഫയൽ ചെയ്യാൻ മാഷിനെ അനുവദിക്കണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. എല്ലാം ശ്യാമിന്റെ ഇഷ്ടം. ഗീതയോട് കൂടി ഇതിനെ കുറിച്ചൊന്ന് സംസാരിക്കണം. ഞാൻ എല്ലാം ഞാൻ കേട്ടു. എന്തും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ചേട്ടൻ കേസ് ഫയൽ ചെയ്തോളൂ. ഇല്ലാത്ത തെളിവുകൾ പോലും ഉണ്ടാക്കി പ്രകാശ് കേസ് ഫൈറ്റ് ചെയ്യും. ഈ വരെ ഒന്നും ശിക്ഷ ഉറപ്പാ. നീ കിടന്ന് ബഹളം വെക്കാതെ എന്താണ് പോകുമ്പോഴേ നമുക്ക് ആലോചിക്കാം. മിനിസ്റ്ററെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ഹെൽപ്പും നമുക്ക് ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നാലും പ്രകാശ് കേസ് ബാധിക്കുന്നു എന്ന് പറയുമ്പോ നമുക്കിത് വരണം. ആ തെണ്ണിക്ക് ഓവർ പെർഫോമൻസ് കൊടുക്കരുതെന്ന് ഞാൻ അന്നേ അച്ഛനോട് പറഞ്ഞതാ. ഒറ്റ ശ്രമിട്ട് പോരുത്. ഇത്രയും കുഴപ്പങ്ങൾക്കൊക്കെ കാരണം ഒറ്റൊരുത്തനാ. മാർഷന്റെ ഫാമിലിയോട് പ്രകാശിനുള്ള സെന്റിമെന്റ്സ് എന്താണെന്ന് അറിയാമായിരുന്നിട്ടും ആ പെണ്ണിനെ വെറുതെ പഴയ കാര്യങ്ങൾ കുത്തിപ്പോകുന്ന എന്തിനാളിയാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു പോംവഴിയെ കാണുന്നുള്ളൂ. പ്രകാശുമായി ഒരു കോംപ്രമൈസിന് ഒന്നുകൂടി ട്രൈ ചെയ്താലോ? ഞാൻ ആ തെണ്ടി പെണ്ണെ വിവാഹം കഴിക്കണമെന്നാണ് അമ്മാവൻ പറയുന്നത്. അതിൽ കുറഞ്ഞ ഒരൊത്തുതീർപ്പും തയ്യാറില്ല എന്ന് പച്ച മലയാളത്തിലെ പ്രകാശ് പറഞ്ഞത്. പ്രകാശിനെ നമുക്കറിയില്ലേ, അയാൾ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു വാക്കാണ്. ആ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നും അയാൾ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ പ്രതിരോധമല്ല നമുക്ക് ആവശ്യം, പ്രത്യാക്രമണമാണ്. എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത്. Yes, you can proceed. നിങ്ങൾ ഈ ടെലിഫോൺ ബൂത്ത് തുടങ്ങിയിട്ട് എത്ര നാളായി? 5 കൊല്ലം. ഉദ്ദേശം എത്ര മണിക്കാണ് മിസ് ഗീത ഈ ഫോൺ കോളുകളൊക്കെ ചെയ്ത്? ഏകദേശം 3 മണിയായി കാണും. ആദ്യം ഏത് നമ്പറിലേക്കാണ് ഫോൺ ചെയ്തത്? 66443. ഈ നമ്പർ വിളിച്ച് മിസ് ഗീത എന്താണ് സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്നും അഡ്വക്കേറ്റ് ശ്യാമപ്രകാശിന്റെ ഓഫീസിലേക്കാണ് വിളിച്ചതെന്ന് ഞാൻ ഊഹിച്ചു. അടുത്തത് ഏത് നമ്പറിലേക്കാണ് വിളിച്ചത്? 72495.
കൈമൽ കൺസ്ട്രക്ഷൻ്റെ ഓഫീസിലേക്ക്. കൈമൽ കൺസ്ട്രക്ഷൻസിലേക്കാണ് വിളിച്ചതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? കൈമൽ കൺസ്ട്രക്ഷൻ എന്നുള്ളതും 72495 എന്ന നമ്പരും അവർ കുറിച്ചിട്ടത് എന്റെ അക്കൗണ്ടിംഗ് ഷീറ്റിലാണ്. 72495 എന്ന നമ്പർ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? വളരെയധികം ട്രൈ ചെയ്തിട്ടും ആ നമ്പർ കിട്ടിയില്ല. എന്നിട്ട് അവർ വീണ്ടും 66443 വിളിച്ച് കൈമൽ കൺസ്ട്രക്ഷൻ്റെ അഡ്രസ് ചോദിച്ച് മനസ്സിലാക്കി. ആ കുട്ടി അങ്ങോട്ടാണ് പോകുന്നതും എന്നോട് പറഞ്ഞു. ഇവരാണ് കൈൻഡ്ലി നോട്ട് ദിസ് പോയിന്റ്. ഈ ഫോൺ കോളുകൾ ചെയ്തതിന്റെ ചാർജസ് മിസ് ഗീതയുടെ കയ്യിൽ നിന്ന് ഈടാക്കിയതിന്റെ റെസീപ്റ്റ് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യാണ്. യു കാൻ പ്രൊസീഡ് വിത്ത് ദ നെക്സ്റ്റ് വിറ്റ്നസ്. എത്ര മണിക്കാണ് മിസ് ഗീത നിങ്ങളുടെ ഓട്ടോറിക്ഷ പിടിച്ചത്? ഒരു 3:30-4 ആവും. ഈ സ്ഥലത്തേക്ക് പോകണമെന്നാണ് അവർ പറഞ്ഞത്? നേതാജി റോഡിലുള്ള കൈമൾ കൺസ്ട്രക്ഷന്റെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി വിട്ടു. അവർ ഓഫീസിലേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടു സർ. അതെങ്ങനെ കണ്ടു? അപ്പൊ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോ? ഇല്ല, തിരിച്ചു വരുന്നതിന് മുമ്പ് ബീഡി എത്തിക്കാനായി അവിടെ നിന്ന് ഒരാളോട് തീപ്പെട്ടി ചോദിച്ചു. ആ സമയത്താണ് ഗീത ഓഫീസിനകത്തേക്ക് കയറി പോകുന്നത് കണ്ടത്. ഇവരാണ് മിസ് ഗീത 4 മണിക്ക് കൈമൾ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ പോയിരുന്നു എന്നുള്ളത് സാക്ഷിമൊഴിയിൽ നിന്ന് വ്യക്തമാണ്. അവിടെ പോകാനുണ്ടായ സാഹചര്യങ്ങളും വളരെ കൺവിൻസിംഗ് ആണ്. ഇവരാണ് ഇത് മെഡിക്കൽ റിപ്പോർട്ട്സ് ആണ്. ഈ പട്ടണത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള 3 ഡോക്ടേഴ്സിന്റെ ഫൈൻഡിങ്സ് ആണിത്. ഇതിൽ നിന്ന് മിസ് ഗീത ഒരു ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാകും. സാഹചര്യ തെളിവുകളിൽ നിന്നും സാക്ഷികളുടെ മൊഴികളിൽ നിന്നും പ്രതി മോഹൻ തന്നെയാണ് ഗീതയെ ബലാത്കാരം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. ആയതിനാൽ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 375 and 376 പ്രകാരം പ്രതി മോഹന് ജീവപര്യന്തം തടവ് നൽകി ശിക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവറാണ്. കൗൺസിൽ ഫോർ ദി അക്യൂസ്ഡ് മേ പ്രൊസീഡ്. യുവർ ഓണർ, ടെലഫോൺ ബൂത്തിൽ ഉണ്ടായിരുന്ന ബാബുവിന്റെയും ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീകണ്ഠന്റെയും മൊഴികൾ 100% വിശ്വസനീയമാണ്. 4 മണിയോടുകൂടി ഗീത കൈമൾ കൺസ്ട്രക്ഷന്റെ ഓഫീസിലേക്ക് കയറിപ്പോയതും ശരിയാണ്. ബട്ട് യുവർ ഓണർ, പ്രതി മോഹന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം കെട്ടിച്ചമച്ചിട്ടുള്ളതാണ്. അതിനുള്ള തെളിവ് ഞാൻ ഹാജരാക്കാം. ഈ കേസുമായി ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുള്ള അനുവാദം ബഹുമാനപ്പെട്ട കോടതി എനിക്ക് തരണം. യു കാൻ പ്രൊസീഡ്. നിങ്ങൾ മിസ്റ്റർ ശ്യാമപ്രകാശിന് ജൂനിയറായി പ്രാക്ടീസ് ചെയ്യല്ലേ? അതെ. എത്ര കൊല്ലമായി? 5 കൊല്ലം. സംഭവ ദിവസം 4 മണിക്ക് കൈമൽ കൺസ്ട്രക്ഷനിൽ നടന്നെന്താണെന്ന് വ്യക്തമാക്കുന്നു. ശ്യാമപ്രകാശ് സാർ പറഞ്ഞനുസരിച്ച് ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനായി കൈമൽ കൺസ്ട്രക്ഷന്റെ ഓഫീസിൽ ഉദ്ദേശം 4 മണിക്ക് ഞാൻ പോയിരുന്നു. അവിടെ മിസ്റ്റർ മോഹനുമായി കേസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മിസ് ഗീത അവിടെ വരികയും ശ്യാമപ്രകാശ് സാർ ഉണ്ടോ എന്ന് തിരക്കുകയും ചെയ്തു. അദ്ദേഹം അവിടെ വന്നിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ കാണുമെന്നും മോഹൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഗീത മടങ്ങി പോവുകയും ചെയ്തു. 5 വർഷം തന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തിന്റെ മൊഴി മിസ്റ്റർ ശ്യാമപ്രകാശ് തീരെ പ്രതിഷ്ഠിച്ചിരിക്കില്ല. പല കൊള്ളരായ്മയ്ക്ക് കൂട്ടുനിന്ന് മടുത്ത് സത്യത്തിന്റെയും ന്യായത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ അല്പം വൈകിയെങ്കിലും മിസ്റ്റർ ഗോപാലകൃഷ്ണൻ സാധിച്ചു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിന്റെ വാദം നാളെയും തുടരും.